പ്ലീസ് അത് സിമ്പിൾ ആയിട്ടൊന്ന് മനസ്സിലാക്കിക്കേ. ഇപ്പൊ കഴിഞ്ഞു വന്ന മൈറ്റോസിസിന് ശേഷം വന്ന ആ ഡോട്ടർ സെൽ അതിന്റെ സൈസ് വളരുകയാണ്, വലുതാവുകയാണത്, മനസ്സിലായോ? ഒരു കുഞ്ഞു വളരുന്ന പോലെ വലുതാവുകയാണ്. വലുതായിട്ട് അതിനി മുന്നോട്ടൊരു പോക്കൊന്നും ഇല്ലാതെ അവിടെ നിൽക്കുകയാണ്, റെസ്റ്റിംഗ് ഫേസിലോട്ട് അങ്ങ് പോയി. അതിനെ ജി സീറോ എന്ന് പറയും. അതൊരു സാധ്യത ഇല്ലെന്നുണ്ടെങ്കിൽ അത് അടുത്ത ഘട്ടത്തിലോട്ട് പോവുകയാണ്, മൈറ്റോസിസിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുകയാണ് അടുത്ത. കാരണം ഇതിപ്പോ പേരന്റ് സെല്ലായി, അതിന് ഈ രണ്ട് ഡോട്ടർ സെൽസ് ആയിട്ട് ഡിവൈഡ് ആകണം. പേര് മനസ്സിലായി? അപ്പോ അത് അടുത്ത ഘട്ടത്തിലോട്ട് പോകും. ആ അടുത്ത ഘട്ടത്തിന് പറയുന്ന പേരാണ് എസ് ഫേസ് എന്ന് പറയും. ഓക്കെ, ഈ ഫേസ് എസ് ഫേസ്. എസ് ഫേസ് എന്ന് പറഞ്ഞാൽ സിന്തസിസ് ഫേസ് എന്നും പറയാം. സിന്തസിസ് ഓഫ് ഡി എൻ എ ആണ് ബേസിക്കലി. ഓക്കെ, സിന്തസിസ് ഓഫ് ഡി എൻ എ ആണ്. അപ്പൊ ഇതിനകത്തിലെ ഡി എൻ എസ് മനസ്സിലാവുന്നു, ഡി എൻ എസ് റെപ്ലിക്കേഷൻ സംഭവിക്കുന്നതിന്. റെപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാല് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ അതിന്റെ ഫോട്ടോസ്റ്റാറ്റ് എടുക്കും, മനസ്സിലാവുന്നു? അതിന്റെ സിറോക്സ് എടുക്കുക എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. അതിന്റെ ഫോട്ടോ കോപ്പി ആയിട്ട് മാറും. എത്ര ക്രോമസോംസ് ആണുള്ളത് എന്ന് മനസ്സിലാക്കിയേ? 46 ക്രോമസോംസ് ആണുള്ളത് ഒരു സെല്ലിനുള്ളിൽ. അത് നേരെ ഡബിൾ ആയിട്ടൊക്കെ മാറും. അപ്പൊ 46 എത്രയായി? 92 ക്രോമസോംസ് ആവും. ഈ അവസ്ഥയാണ് എന്ന് പറയുന്നത് എസ് ഫേസ് എന്ന്. ഇങ്ങനെ മനസ്സിലോട്ട് ഇട്ടാ മതി, ഇത് രണ്ടായിട്ട് ഡിവൈഡ് ആയിട്ട് മാറാനുള്ള. ആ രണ്ടിലും സെയിം നമ്പർ ഓഫ് ക്രോമസോംസ് ഉണ്ടാകണം. പുതിയ രണ്ട് സെല്ലുകളാണ്, പേരന്റ് സെല്ലിനെ പോലെ തന്നെ ഇരിക്കുന്ന രണ്ട് കോപ്പീസ് ആണ് വരേണ്ടത്, രണ്ട് ഡിപ്ലോയിഡ് സെൽസ് ആണ് ഉണ്ടാകേണ്ടത്. അപ്പൊ അതിനെന്ത് വേണം? അതിനുവേണ്ടി തയ്യാറായിക്കൊണ്ട് എന്തുണ്ടാക്കും? ഇതിനകത്ത് ഇപ്പൊ നമ്മുടെ ഉള്ള ഈ ഒരു സെല്ലിൽ എത്ര ക്രോമസോംസ് ഉള്ളത്? 46 ക്രോമസോംസ് ഉള്ളത്. അത് നേരെ ഡബിൾ ആയിട്ട് എന്താ പറയുന്ന റെപ്ലിക്കേറ്റ് ചെയ്യും, അല്ലെ അതിന്റെ എന്താ പറയുന്ന ഫോട്ടോ കോപ്പി എടുക്കുന്നു എന്ന് വിചാരിക്കുക. അപ്പൊ 46 എത്ര ആയിട്ട് മാറുന്നു? 92 മാറുന്നു. അപ്പൊ 92 മാറുമ്പോഴത്തേക്ക് അത് ഏത് ഫേസിലെത്തി? എസ് ഫേസ് കംപ്ലീറ്റ് ചെയ്തു. ഇതിലോട്ട് വരാം. ഞാൻ പറഞ്ഞ പോലെ ശ്രദ്ധിച്ചു കേട്ടോണെ, സിമ്പിൾ എപ്പിത്തീലിയൽ ടിഷ്യൂ ഉണ്ട്, സ്ട്രാറ്റിഫൈഡ് എപ്പിത്തീലിയൽ ടിഷ്യൂ ഉണ്ട്. ഇത്ര ഓർത്താ മതി. ഒരൊറ്റ ലെയറിൽ ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ടേ ഉള്ളെങ്കിൽ അതിനെ സിമ്പിൾ എപ്പിത്തീലിയൽ ടിഷ്യൂ എന്നു. മൾട്ടിപ്പിൾ ലെയേഴ്സ് ഉണ്ടെങ്കിൽ ഓക്കെ, ഇവിടെ എടുത്ത് പറയാൻ പറ്റും നമ്മൾ ഇത് സിമ്പിൾ ആണ്, ഇത് അതിന്റെ തന്നെ സ്ട്രാറ്റിഫൈഡ് ആണ്, സെയിം ടൈപ്പ് ടിഷ്യൂ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന സ്ട്രാറ്റിഫൈഡ് എന്ന് വെച്ചാൽ ലെയറുകളായിട്ടാണ് അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, സ്കിന്നൊക്കെ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ആണ് സ്ട്രാറ്റിഫൈഡ്, മൾട്ടിപ്പിൾ ലെയർസ് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, അപ്പൊ അങ്ങനെ ഓർത്തിരിക്കും. ഇത്രയേ ഉള്ളൂ കാര്യം സിമ്പിളും സ്ട്രാറ്റിഫൈഡും തമ്മിൽ. ഒറ്റ ലെയറെ ഉള്ളെങ്കിൽ അതിനെ സിമ്പിൾ എന്നും, മൾട്ടിപ്പിൾ ലെയേഴ്സ് ഉണ്ടെങ്കിൽ അതിനെ സ്ട്രാറ്റിഫൈഡ് എന്നും വിളിക്കും. ലെയറുകളാണ്. അപ്പം ഇതിന്റെ ഇടയ്ക്ക് ഒരു സ്ഥലം ഉണ്ടെന്ന് നമ്മൾ പഠിച്ചു. എന്ന് പറയുന്ന പേരെന്താ? ഈ സ്ഥലത്തിന് പറയുന്ന പേര് ഇൻഡസ്ട്രീഷ്യൽ സ്പേസ് എന്ന് പറയും. അവിടെ ഒരു ഫ്ലൂയിഡ് ഉണ്ടെന്ന് പറഞ്ഞു. കാരണം ഇവിടെ നിന്ന് ലീക്കി ആയിട്ട് ഇറങ്ങുന്ന ഈ എന്താ പറയുന്ന പോറസ് ആയിട്ടുള്ള ക്യാപ്പിലറീസ് ആണിത്. ഓർത്താ മതി, ക്യാപ്പിലറീസ് ആണിത് അല്ലെ. ഇത് ഇങ്ങനെ ഓർക്കുക, ആർട്ടറിയുടെ ക്യാപ്പിലറി, ഇത് വെയിനിന്റെ ക്യാപ്പിലറി. ഓക്കെ, അപ്പൊ ആർട്ടറി എത്തുന്നു, ക്യാപ്പിലറീസ് ആയിട്ട് മാറുന്നു. ഇവിടെ എത്തുന്ന ഓക്സിജനും ന്യൂട്രിയൻസും കാര്യങ്ങളും ഒക്കെ എങ്ങോട്ട് ഇറങ്ങും? ആദ്യം ഇൻഡസ്ട്രീഷ്യൽ സ്പേസിലോട്ട് ഇറങ്ങും, ഇൻഡസ്ട്രീഷ്യൽ ഫ്ലൂയിഡിലോട്ട് ഇറങ്ങും. അവിടെ നിന്ന് സെല്ലുകളിലോട്ട് പോകും. സെല്ലുകൾ ആവശ്യത്തിനുള്ള ഓക്സിജനും ന്യൂട്രിയൻസും ഗ്ലൂക്കോസും സാധനങ്ങളും ഒക്കെ എടുത്തിട്ട് എന്ത് ചെയ്യും? മെറ്റബോളിസം നടത്തും. അതിനുശേഷം ബാക്കിയുള്ള വേസ്റ്റുകൾ, നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ്. ആ വേസ്റ്റുകൾ എന്ന് വെച്ചാൽ കാർബൺ ഡൈഓക്സൈഡും എന്താ പറയുന്നത് യൂറിയ, ക്രിയാറ്റിനിൻ പോലുള്ള വേസ്റ്റ് പ്രൊഡക്റ്റുകൾ എല്ലാം കൂടെ എങ്ങോട്ടെത്തും? ഇൻഡസ്ട്രീഷ്യൽ സ്പേസിലെത്തും. അവിടെ നിന്ന് അത് എങ്ങോട്ടെത്തും? വെയിനിലോട്ട് എത്തും, വെയിനിന്റെ ക്യാപ്പിലറിലോട്ട്. അപ്പം വെയിനുകൾ വെന്യൂ സോറി വെയിൻ കൃത്യമായിട്ട് പറഞ്ഞ വെന്യൂൾസ് അല്ലെ, അങ്ങനെയുള്ള കുറെ വെന്യൂൾസുകൾ ചേർന്നിട്ട് വെയിനാകും നമ്മൾ പറഞ്ഞു. ആ വെയിനുകൾ ചേർന്നിട്ട് എങ്ങോട്ട് പോകും? ഹാർട്ടിനെ ലക്ഷ്യമാക്കി പോകുന്നു. സുപ്പീരിയർ ഇൻഫീരിയർ വീനക്കോ എന്ന് പറഞ്ഞ വലിയ വെയിനായിട്ട് മാറുന്നു. അവിടെ നിന്ന് റൈറ്റ് ഏട്രിയത്തിൽ എത്തുന്നു, അവിടെ നിന്ന് റൈറ്റ് വെൻട്രിക്കിൾ എത്തുന്നു ഒക്കെ നമ്മൾ കുറെ പറഞ്ഞതാണ് അല്ലെ. പിന്നെ അത് ലങ്സിലോട്ട് പ്യൂരിഫിക്കേഷൻ വേണ്ടി ഈ കാർബൺ ഡയോക്സൈഡ് കൊണ്ടുപോകുന്നു. ഇവിടുത്തെ കാര്യങ്ങളോട്ടൊന്ന് ലൊക്കേറ്റ് ചെയ്ത് ആർട്ടറിയുടെ ക്യാപ്പിലറിയിൽ നിന്ന് വെള്ളവും സാധനങ്ങളും ഒക്കെ സെല്ലുകളിലോട്ട് എത്തുന്നു. ഇൻഡസ്ട്രീഷ്യൽ സ്പേസിലുള്ള ഇൻഡസ്ട്രീഷ്യൽ ഫ്ലൂയിഡ് എന്ന് പറയും. ഇവിടെ ഉള്ള ഫ്ലൂയിഡ് പ്ലാസ്മയുടെ സെയിം എന്താ പറയണ്ടേ കോമ്പോസിഷനിലുള്ള ഫ്ലൂയിഡിനെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. അവിടെ വേറെ ഒന്നുമില്ല, ആർബിസി എന്തായാലും പോയില്ല, ഈ പോറിനേക്കാളും സൈസ് കൂടുതലാണ്. ഡബ്ല്യു ബി സി പോയില്ല, പ്ലേറ്റ്ലെറ്റ് പോയില്ല, പ്ലാസ്മ പ്രോട്ടീൻ പോയില്ല. ചെറിയ സബ്സ്റ്റൻസുകൾ എല്ലാം എങ്ങോട്ട് പോകും? ഇൻഡസ്ട്രീഷ്യൽ ഫ്ലൂയിഡിലോട്ട് പോകും. അവിടെ നിന്നത് സെല്ലുകളിലോട്ട് പോകും അല്ലെ. എന്നിട്ട് ബാക്കി സാധനങ്ങൾ ഞാൻ പറഞ്ഞ പോലെ മെയിൻ ആയിട്ടുള്ള കാരണം ഓസ്മോട്ടിക് പ്രഷർ അവിടെ കൂടുതലാണ്. ഇവിടെ നമ്മുടെ കമ്പാരിറ്റീവ്ലി ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷറിനേക്കാൾ കൂടുതൽ വെയിനിന്റെ ക്യാപ്പിലറിയില് ഓസ്മോട്ടിക് പ്രഷർ കൂടുതലാണ്. അവും വലിച്ചോളും വെള്ളത്തിനെയും കാർബൺ ഡയോക്സൈഡിനെയും വേസ്റ്റ് പ്രോഡക്റ്റിനെ എല്ലാം വെയിൻ എടുത്തിട്ട് തിരിച്ച് ഹാർട്ടിലോട്ട് വിടുമെന്ന് പറഞ്ഞു. ഒരു കാര്യം മനസ്സിലാക്കുക, വീനസ് ഡ്രെയിനേജ് എന്ന് നമ്മൾ സിമ്പിളായിട്ട് പറയും. അങ്ങനെ വെയിൻ ഡ്രെയിൻ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ, വേസ്റ്റുകളെല്ലാം തിരിച്ചെടുത്തോണ്ട് വരുന്ന വെയിനാണെന്ന് നമ്മൾ പറയുമ്പോൾ വിട്ടുപോകുന്ന ഒരു പോയിന്റാണ്. അല്ലെങ്കിൽ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ലോജിക്കലി അവിടെ ആയിരുന്നു കണക്ട് ചെയ്യേണ്ടിയിരുന്നു. ലിംഫാറ്റിക് സിസ്റ്റത്തിന്റെ സർവീസ് എന്ന് പറഞ്ഞിട്ട്
പുള്ളിക്കാരൻ എന്താ ചെയ്തു തരുന്നതെന്ന് പറഞ്ഞാല് വെയിനിന്റെ ഒരു അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. എന്റെ ഒരു ശൈലി ഞാൻ പറയാണ്, വെയിനിന്റെ ഒരു സഹായിയായിട്ട് ആര് വർക്ക് ചെയ്യും? ലിംബാറ്റിക് സിസ്റ്റം അല്ലെങ്കിൽ ലിംബ് വെസൽസ്, ലിംബ് വർക്ക് ചെയ്യും. കാര്യം മനസ്സിലാവുന്നുണ്ടോ? ഇങ്ങനെ നമുക്ക് മനസ്സിലാക്കാം, ഒരു ദിവസം നമ്മുടെ ശരീരത്തിന്റെ ടിഷ്യൂസിൽ നിന്നുള്ള എന്താ പറയുന്നത് ഫ്ലൂയിഡിനെ വലിച്ചെടുത്ത്, വേസ്റ്റ് അടങ്ങിയ ഫ്ലൂയിഡിനെ വലിച്ചെടുത്ത് തിരിച്ച് എങ്ങോട്ടെത്തിക്കും? ഹാർട്ടിലോട്ട് എത്തിക്കുകയാണ്, ബ്ലഡ് ആയിട്ട് എത്തിക്കുകയാണ് ആര്, വെയിൻ എന്ന് പറയുമ്പോൾ. ഏകദേശം ഒരു പറയുന്നൊരു കണക്കെടുക്കുമ്പം ഏകദേശം 21 ലിറ്ററോളം മനസ്സിലാവുന്നുണ്ടോ ബ്ലഡ് ഹാർട്ടിലോട്ട് തിരിച്ചെത്തുന്നുണ്ടെന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ വേസ്റ്റുകൾ തിരിച്ച് എവിടെ ജനറേറ്റ് ചെയ്യുന്നുണ്ട്? നമ്മുടെ ഇന്റർസ്റ്റീഷ്യസ് ഫ്ലൂയിഡിലോട്ട് ജനറേറ്റ് ചെയ്യപ്പെട്ട് എത്തുന്നുണ്ട് ടിഷ്യൂസിൽ. ആ 21 ലിറ്ററോളം ഹാർട്ടിലോട്ട് തിരിച്ചെത്തുന്നുണ്ട്. ഒരു ദിവസത്തെ കഥയാണ് ഞാൻ പറയുന്നത്. ഇതിങ്ങനെ നമ്മൾ പറയുമ്പോഴും സൈക്കിൾ പോലെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹാർട്ടിൽ നിന്ന് ടിഷ്യൂസിലോട്ട്, ടിഷ്യൂസിൽ നിന്ന് തിരിച്ച് ഹാർട്ടിലോട്ട്, ഹാർട്ടിൽ നിന്ന് ലങ്സിലോട്ട്, ലങ്സിൽ നിന്ന് ഹാർട്ടിലോട്ട്, തിരിച്ച് ടിഷ്യൂസിലോട്ട്. അപ്പൊ ഇങ്ങനെ വരുമ്പോ ഈ ടിഷ്യൂസിൽ നിന്നുള്ള വേസ്റ്റുകൾ തിരിച്ച് ഹാർട്ടിലോട്ട് കൊണ്ടുവരുമ്പം 21 ലിറ്റർ ഏകദേശം ഉണ്ടെന്ന് കണക്ക് കൂട്ടിയാൽ അതിനകത്തൊരു 10-17 ലിറ്റർ ആരാ കൊണ്ടുവരുന്നത്? വെയിൻ തന്നെയാണ്, അതിനകത്ത് ഒരു തർക്കമില്ല. ബാക്കി വരുന്ന ഒരു 3-4 ലിറ്റർ എന്ന് പറയുമ്പോഴത്തേക്ക് അത് തിരിച്ചു കൊണ്ടുവരുന്നത് അവിടെയാണ് നമ്മുടെ ലിംബിന്റെ പ്രാധാന്യം വരുന്നത്. ലിംബ് വെസൽസ് ആണ്, ലിംബിന്റെ കാപ്പിലറീസ് ആണ്, അല്ലെങ്കിൽ ലിംബ് ആണെന്ന് പറയാൻ സാധിക്കും. കാര്യം മനസ്സിലായി? ഡ്രെയിനേജ് ആണ് ഇതിന്റെയും ഫംഗ്ഷൻ, ആരുടെയും? ലിംബിന്റെയും ഫംഗ്ഷൻ. അപ്പൊ വലിയ കാര്യത്തോടല്ല ചെയ്യുന്നത് എന്ന് പറഞ്ഞാല് വെയിൻ ചെയ്യുന്ന അത്രയും രീതിയിൽ ഡ്രെയിനേജ് ചെയ്യാൻ പുള്ളിക്കാരന് കഴിവില്ല. പിന്നെ എത്രയാണ്? ഏകദേശം ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു 3% ഒരു 3-4 ലിറ്ററൊക്കെ 21 ലിറ്ററിന്റെ 3-4 ലിറ്ററൊക്കെ ആര് തിരിച്ചെടുത്തോണ്ട് വരുന്നുണ്ട്. ഹാർട്ടിനെ ലക്ഷ്യമാക്കി ലിംബ് വെയിനിന് പാരലായിട്ട് തന്നെ സഞ്ചരിച്ചുകൊണ്ട് ആ ഭാഗങ്ങളിൽ നിന്നുള്ള, എന്ന് വെച്ചാൽ ഇങ്ങനെ ചിന്തിക്കുക, നിങ്ങൾ ഈ ഇൻഡസ്ട്രീഷ്യൽ സ്പേസിൽ നിന്നുള്ള സാധനങ്ങൾ, ടിഷ്യൂസിൽ നിന്നുള്ള വേസ്റ്റുകൾ ഇൻഡസ്ട്രീഷ്യൽ ഫ്ലൂയിഡിലെത്തും, അവിടെ നിന്ന് വെയിനിന്റെ കാപ്പിലറിയിലോട്ട് എത്തും. ആ കഥ അറിയാലോ. അറ്റ് ദി സെയിം ടൈം ഈ ഇൻഡസ്ട്രീഷ്യൽ ഫ്ലൂയിഡിൽ നിന്ന്, ഇൻഡസ്ട്രീഷ്യൽ സ്പേസിൽ നിന്ന് ലിംബിന്റെ കാപ്പിലറിയും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഈ ലിംബിന്റെ കാപ്പിലറീസ് എന്തായിട്ട് മാറുകയാണ്? ലിംബ് വെസൽസ് ആയിട്ട് മാറുകയാണ്. ഇങ്ങനെ മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ വെയിൻ എടുത്തുകൊണ്ട് പോകുന്നു ബ്ലഡ്. ഓക്കെ, ബ്ലഡ് സോറി ബ്ലഡ് എന്നല്ല, വേസ്റ്റ് ഫ്ലൂയിഡ് എടുത്തുകൊണ്ട് പോകുന്നു. ഓക്കെ, അറ്റ് ദി സെയിം ടൈം ഈ ലിംബ് കാപ്പിലറീസും അതിനെ കൊണ്ട് പറ്റുന്ന പോലെ എത്തുന്നുണ്ട്. ഒരു ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. കാര്യം മനസ്സിലാക്കുക, ഈ വെയിനിന്റെ കാപ്പിലറിയെക്കാളും കുറച്ചുകൂടെ വലുതായിരിക്കും ലിംബിന്റെ കാപ്പിലറീസ് എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? പോറസ് ആയിരിക്കും, കുറച്ചുകൂടെ പോറസ് ആയിരിക്കും. അപ്പം അതുകൊണ്ടുള്ള ഗുണം എന്ന് പറഞ്ഞാല് ലിംബുവിന്റെ സോറി വെയിനിന്റെ കാപ്പിലറീസിന് അവിടുന്ന് കളക്ട് ചെയ്യാൻ പറ്റാത്ത വലിയ വലിയ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ബാക്ടീരിയ, സെൽ ഡെബ്രിസ്, ഡെഡ് സെൽസ്, ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളെ ആർക്ക് വലിച്ചുകൊണ്ട് പോകാൻ പറ്റും? ലിംബ് കാപ്പിലറീസിന് വലിച്ചെടുത്തുകൊണ്ട് ലിംബിലൂടെ ലിംബിലോട്ട് കടത്തിവിടാൻ പറ്റും. ഈ ലിംബ് പോകുമ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ലിംബ് വെസൽ പോകുമ്പോൾ കൃത്യമായ ഇടവേളകളിൽ നോഡുകളുണ്ട്, ലിംബ് നോഡുകളുണ്ട്. മനസ്സിലാക്കുക, ഇത് ബേസിക്കലി ലിംഫോയിഡ് ടിഷ്യൂ ആണ് ലിംബ് നോഡുകൾ എന്ന് പറയുന്നത്. അതിന്റെ ഒരു വലുതാണ് ഞാൻ ഇവിടെ വരച്ചിട്ടേക്കുന്നത്. അതിനെ കുറിച്ച് നമുക്ക് പറയാം, അതിന്റെ ഒരു അനാട്ടമി നമുക്ക് മനസ്സിലാക്കാം. ഈ ലിംബ് നോഡുകളിൽ ബേസിക്കലി ലിംഫോയിഡ് ടിഷ്യൂ ആണുള്ളത്. റെറ്റിക്കുലർ ടിഷ്യൂ ഉണ്ട്, ലിംഫോയിഡ് ടിഷ്യൂ ഉണ്ട്. ഈ ലിംഫോയിഡ് ടിഷ്യൂ എന്ന് പറയുമ്പോഴത്തേക്ക് മനസ്സിലാക്കുക, അതിനകത്തിൽ മെയിൻ ആയിട്ട് ലിംഫോസൈറ്റ്സും ടി ലിംഫോസൈറ്റ്സും ബി ലിംഫോസൈറ്റ്സും ഒക്കെയാണ് വരുന്നത്. നമുക്കറിയാം അത് ഇമ്മ്യൂണിറ്റിയുടെ ഭാഗമാണ്, അതിന് ഫാഗോസൈറ്റോസിന്റെ കഴിവുണ്ട്, വരുന്ന അണുക്കളെ നശിപ്പിക്കാനുള്ള കഴിവുണ്ട്. ചുരുക്കി പറഞ്ഞാൽ വെയിനിലൂടെ ബ്ലഡ് സോറി തിരിച്ചു പോകുമ്പോഴത്തേക്ക്, വേസ്റ്റ് ബ്ലഡ് തിരിച്ചു പോകുമ്പോഴത്തേക്ക് ഇതിനെ കൊണ്ട് പറ്റുന്ന പോലെ ഈ ഇൻഡസ്ട്രീഷ്യൽ ഫ്ലൂയിഡിൽ നിന്ന് വേസ്റ്റിനെ ആരും എടുത്തുകൊണ്ട് പോകുന്നുണ്ട്, ലിംഫോസൈറ്റ്സും ഇതിന് പാരലായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഈ ലിംബ് നോഡുകളിലൂടെ കടന്നു പോകുമ്പോഴത്തേക്ക് ഓരോരോ ലിംബ് നോഡുകളും ഇങ്ങനെ പറയുന്നത്, ഏകദേശം നമ്മുടെ ഹാർട്ടിലോട്ട് എത്തുമ്പോഴത്തേക്ക് ഒരു ലിംബ് വെസലില് മിനിമം ഒരു 8-10 ലിംബ് നോഡുകൾ കടന്നിട്ടാണ് ഈ ഫ്ലൂയിഡ് ഹാർട്ടിലോട്ട് എത്തുന്നതെന്ന് പറയുന്നത്. ഹാർട്ടിലോട്ട് വേസ്റ്റ് എത്തുമ്പോഴത്തേക്ക്, വേസ്റ്റ് ബ്ലഡ് എത്തുമ്പോഴത്തേക്ക് അല്ലെ വേസ്റ്റ് ഫ്ലൂയിഡ് എത്തുമ്പോഴത്തേക്ക് മിനിമം ഒരു 8-10 ലിംബ് നോഡുകൾ കടന്നിട്ടാണ് അവിടെ എത്തുന്നത്. എന്താ ഫങ്ഷൻ? സിമ്പിൾ ആയിട്ട് പറഞ്ഞ ഫിൽട്രേഷൻ എന്ന് വേണമെങ്കിൽ പറയാം, ഫിൽട്ടറിംഗ് ആണ്. മനസ്സിലാവുന്നുണ്ടോ? ഇതിലൂടെ കടന്നു പോകുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സബ്സ്റ്റൻസുകളെ, ഫോറിൻ സബ്സ്റ്റൻസസിനെയും അല്ലെങ്കിൽ എന്താണ് പറയണ്ടേ, വേസ്റ്റ് ആയിട്ടുള്ള സാധനങ്ങളെയും സെൽ ഡെബ്രീസിനെയും ബാക്ടീരിയൊക്കെ ഫിൽട്ടർ ചെയ്യും. ഫാഗോസൈറ്റോസ് അതിനുള്ള പോലീസ് അതിനകത്തുണ്ട്, ഞാൻ പറയുന്ന പോലെ അല്ലെ. ലിംബിനോടിനുള്ളിൽ ടി ലിംബോസൈറ്റ്സും ബി ലിംബോമാരതിനെയൊക്കെ നശിപ്പിച്ച് എന്താ പറയുന്നത് ഫിൽട്ടർ ചെയ്ത് ആണ് എവിടോട്ടെത്തും? ഹാർട്ടിലോട്ടെത്തും എന്ന് പറയുന്ന റോങ് ആണ്, അങ്ങനല്ല. ഹാർട്ടിലോട്ട് എത്തുന്നതിന് മുമ്പ് വെയിനിലോട്ട് തന്നെ തട്ടിക്കൊടുക്കും. അതാ ഞാൻ പറഞ്ഞത് ഇതിന് സഹായിയാണെന്ന്. അവിടം വരെയുള്ള ദൂരത്തിൽ ഇതിന്റെ പാരലായിട്ട് സഞ്ചരിച്ചിട്ട് വെയിനിലോട്ട്, കൃത്യമായിട്ട് പറഞ്ഞാൽ സബ്ക്ലേവിയൻ വെയിനിലോട്ട് എത്തിച്ചു കൊടുക്കും. മനസ്സിലാവുന്നുണ്ടോ? സബ്ക്ലേവിയൻ വെയിൻ പിന്നെ നമുക്കറിയാം അത് എങ്ങോട്ടാണ് പോകുന്നത്, വീനക്കോ വഴി അത് ഹാർട്ടിലോട്ട്, റൈറ്റ് ഏട്രിയത്തിലോട്ടാണ് പോകുന്നത്. കാര്യം നമ്മുടെ നഴ്സിംഗ്ഫ്ലിക്സ് ലെക്ചേഴ്സ് ആപ്പിലെ റെഗുലർ ഡീറ്റെയിൽഡ് തിയറി ക്ലാസ്സസ്, സിസ്റ്റം വൈസ് ക്ലാസ്സസ് ഇപ്പോൾ OBG വരെ എത്തി നിൽക്കുകയാണ്.
അപ്പം ഇത് കൂടുതലായിട്ട് ഞാൻ എപ്പോഴും പറയുന്ന പോലെ ബെനഫിറ്റ് ആകുന്നത് ഡി എം ഇ, എയിംസ്, ഡി എച്ച് എ, ഹാദ്, എം ഒ എച്ച്, പ്രോമെട്രിക്ക്, എൻ എച്ച് ആർ ഐ, എംഗ്ലക്സ് ആർ എം പോലുള്ള എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവർക്കാണ്. അപ്പം ഒരു കാര്യം ഒന്ന് ആഡ് ചെയ്തോട്ടെ അതിനകത്ത്, നമ്മുടെ ക്ലാസ്സസ് എന്ന് പറയുന്നത് ക്ലാസ്സസ് തിയറി ക്ലാസ്സസും ഉണ്ട്, ക്വസ്റ്റ്യൻ ഡിസ്കഷൻ വീഡിയോസും ഉണ്ട്, രണ്ട് കാറ്റഗറീസ് ഉണ്ട്. ഇത് കൂടാതെ നമ്മളിപ്പോ പുതിയതായിട്ട് ആഡ് ചെയ്തിരിക്കുന്നത് എന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി എടുത്ത ക്ലാസ്സുകൾ തന്നെ ഞാനത് കാറ്റഗറൈവൈസ് ചെയ്തിട്ടിരിക്കുകയാണ്. എന്ന് വെച്ചാല് അനാട്ടമി ആൻഡ് ഫിസിയോളജി, പിന്നെ മെഡിക്കൽ സർജിക്കൽ നഴ്സിംഗ്, ഫാർമക്കോളജി എന്ന് വെച്ചാൽ സെപ്പറേറ്റ്, എന്ന് വെച്ചാൽ ഫുൾ മറ്റേ നമ്മുടെ ബേസിക് പാക്കിൽ എല്ലാ സബ്ജക്റ്റുകളും വരുന്നുണ്ട്. അത് വേണ്ട, ഏതെങ്കിലും ഒരു സബ്ജക്ട് മാത്രം മതി, ഇപ്പൊ ഉദാഹരണം മെഡിക്കൽ സർജിക്കൽ നഴ്സിംഗ് മതി, അല്ലെങ്കിൽ അനാട്ടമി മാത്രം മതി, അല്ലെങ്കിൽ ഒ ബി ജി മാത്രം മതി എന്നുള്ളവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ സെപ്പറേറ്റ് കാറ്റഗറി ഇട്ടിരിക്കുന്നത്. ബേസിക് പാക്ക് പർച്ചേസ് ചെയ്യുന്നവര് ഈ സെപ്പറേറ്റ് കാറ്റഗറി പർച്ചേസ് ചെയ്യേണ്ട, കാരണം സെയിം ക്ലാസ്സസ് തന്നെയാണ് അതിലും പോകുന്നത്. അപ്പൊ ഞാൻ ഈ പറഞ്ഞ പോലെ ഡീറ്റെയിൽഡ് റെഗുലർ ക്ലാസ്സസോ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ വീഡിയോസോ വേണ്ടവർക്ക് നമ്മുടെ ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും അതുമായിട്ട് ബന്ധപ്പെട്ട് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വാട്സപ്പ് നമ്പറും കൊടുത്തിട്ടുണ്ട്, അതിലോട്ട് കോൺടാക്ട് ചെയ്യുക.